അസ്സലാമു അലൈക്കും. തമ്മിലിൽ കണ്ട പോലെ ഞാൻ ഇന്നൊരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി. നമ്മൾ വെജ് അച്ചാറുണ്ടാക്കുന്നത് പോലെയല്ല നോൺ വെജ് അച്ചാറ്. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ തോന്നും. വെറുതെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നതാണ് ബീഫ് അച്ചാറ്. ബീഫ് ആയാലും ചിക്കൻ ആയാലും മീനായാലും ഒക്കെ അങ്ങനെയാണ്, നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഇപ്പം ഈ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണം തോന്നില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 കിലോ ബീഫ്, അതിൻ്റെ ഒരുപാട് നെയ്യുള്ള ഭാഗവും എല്ലും ഒക്കെ മാറ്റി കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലതുപോലെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഇതിലോട്ടേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഗരം മസാല, വളരെ കുറച്ചാട്ടോ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അല്പം ഇഞ്ചി ചതച്ചെടുത്തത്, വെളുത്തുള്ളിയും അതേപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം, കാരണം ഉപ്പ് പെട്ടാലേ ബീഫിലൊക്കെ പിടിക്കണ്ടേ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ബീഫ് വേവിക്കുമ്പോഴാണെങ്കിലും ഓരോ ബീഫിൻ്റെ വേവും വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എത്ര സ്റ്റീമൊന്നും ഞാൻ പറയില്ല കേട്ടോ. അല്പം മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ബീഫ് അച്ചാറായി വരുമ്പോൾ നന്നായി ഉടഞ്ഞു വരുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. പക്ഷേ അങ്ങനെ ആയി വരും. നമുക്കിങ്ങനെ വേവിച്ചെടുക്കുമ്പം ഒരുപാട് അളിഞ്ഞ് വേവിക്കേണ്ട ആവശ്യമില്ല. കുക്കർ അടച്ചു വെച്ചു, ഞാനിതാ ഒന്ന് വേവിച്ച് വരാം. കണ്ടില്ലേ, ബീഫൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വെന്തിട്ടുമില്ല, എന്നാൽ പാകമായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ, അങ്ങനെ ഒരുപാട് എണ്ണയിൽ വറുത്ത് കൂരുകയല്ല കേട്ടോ ചെയ്യുന്നത്. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ ബീഫ് വേവിച്ച് വെച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് വെള്ളമൊക്കെ ഉണ്ട്, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ബീഫ് വേവിച്ച്, എങ്കിലും ഇച്ചിരി വെള്ളമുണ്ട് ഇതിൽ. അപ്പോൾ ആ വെള്ളത്തോടു കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് കുറച്ച് കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റിക്കുകയാണ്. കാരണം അത്യാവശ്യം ബീഫ് വെന്തിട്ടും ഉണ്ടല്ലോ. അപ്പം ബീഫ് അധികം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സിമ്മിൽ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ എൻ്റെത് അത്യാവശ്യം വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്ത ബീഫാണ്. അതുകൊണ്ട് ഞാൻ വേഗം വെള്ളം അങ്ങ് വറ്റിച്ച് വെച്ചു. പിന്നെ ചെറിയ തീയിലിതാ ഇതേപോലെ ഇങ്ങനെ ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ട് അങ്ങനെ ഫ്രൈ ആക്കുക കേട്ടോ. വേണ്ടത് അങ്ങനെ ഒരുപാട് ഡീപ് ഫ്രൈ എല്ലാമല്ലോ ഞാൻ ചെയ്ത് കണ്ടില്ലേ. അതാ ഇതിങ്ങനെ വെന്ത് വെന്ത് വരുമ്പോൾ ഇതങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരും. അപ്പം നമുക്കിങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരണം എല്ലാം. ആ ഒരു രീതിക്കാകുമ്പം നല്ലോണം ഉപ്പും മുളകും പുളിയൊക്കെ നല്ലോണം ബീഫിലേക്ക് പിടിക്കും. ഞാനിതിന് മുന്നേ ബീഫ് അച്ചാറ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അന്ന് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിരുന്നത്. എനിക്കും അതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് ഉപ്പുമുളകൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്, പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇത് നല്ലോണം മുരിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്നും അറിയില്ല. അതെല്ലാം ഞാൻ വറുത്ത് കോരി. ഇനി ആ ചട്ടി തന്നെ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കഴുകിയിട്ടാണ് കേട്ടോ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയില്ലേ, നല്ല എണ്ണ എള്ളെണ്ണ, ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ പൊട്ടിക്കുക. അതിലോട്ടേക്ക് വെളുത്തുള്ളി നമ്മൾ നുറുക്കി നുറുക്കി ചതച്ചോ ഒക്കെ വെക്കുക, ചെറുതായിട്ട് നുറുക്കിയോ, ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം ഒരു 4-5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതേപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. 1 കപ്പൊക്കെ ഉപയോഗിക്കാം നമുക്ക്. ഇതിലോട്ടേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പം ഇനി ഇതൊന്ന് മുരിഞ്ഞ് കിരികിരാന്നാക്കിയിട്ട് വരണം. ഉണ്ടല്ലേ, നല്ല മൂത്ത് വരണം. നന്നായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ആ എണ്ണയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. നമുക്ക് അച്ചാർ കുറച്ച് നാൾ കേടാവാതെ സൂക്ഷിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ നല്ല മൂത്തതിന് ശേഷം അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഈ അച്ചാറിൻ്റെ കൂട്ടിലേക്കും ഇടണം. പിന്നെ മുളക് പൊടിയാണ്, നമ്മളുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്തോളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര പിരിയൻ മുളകും പൊടിയും കൂടെ മിക്സാക്കിയതായതുകൊണ്ട് എനിക്ക് അധികം എരിവൊന്നും എടുത്ത മുളക് പൊടിക്കില്ല. അതിലോട്ടേക്ക് ഞാൻ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഈ സമയത്തുണ്ടല്ലോ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചോളണം. കാരണം എണ്ണ നല്ല ചൂടാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടി. കരിഞ്ഞാൽ അച്ചാറ് ആകെ കേടാവും കേട്ടോ, കരിയാതെ സൂക്ഷിക്കണം. ഇതിലോട്ടേക്ക് ഞാൻ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു അര ലിറ്റർ വിനീഗറൊക്കെ എന്തായാലും വേണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക്. അപ്പം നമുക്ക് വിനീഗർ കുറേശ്ശായിട്ടൊന്ന് ഇട്ട് നോക്കാം എത്രത്തോളം വേണമെന്ന്. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വിനീഗർ മാത്രം കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് പുറത്ത് കൊണ്ടുപോകാനാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു അച്ചാറാട്ടോ ഇത്, ബീഫ് അച്ചാർ എന്ന് പറഞ്ഞ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചേർത്തോളുക. കായപ്പൊടി ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ലോണം ചേർക്കുകയെന്ന് പറഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തണം. അങ്ങനെ എണ്ണ ചേർത്താലേ ബീഫ് അച്ചാർ കേടാവാതെ ഇരിക്കുകയുള്ളൂ. പുറത്തൊക്കെ കൊണ്ടുപോകാൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ എനിക്കെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കിലോ ബീഫ് അച്ചാറൊന്നും ഉണ്ടാക്കിയാൽ ഒരുപാട് നാളൊന്നും നിൽക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കേടാവാറുമില്ല. പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ട്, ഇനി തെളിഞ്ഞ് തെളിഞ്ഞ് വരും. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് കാണാത്തത്. നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ഇതാക്കിയാൽ മതി. എന്നിട്ട് ആ എണ്ണ നമുക്കങ്ങ് മാറ്റിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉപ്പിടുന്ന. ഇതിങ്ങനെ തിക്കായി വന്നേ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ആ വിനീഗറിലേക്ക് ഇത് ബീഫ് ഇട്ട് കൊടുത്തപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അല്പം കൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോകാനാണെങ്കിൽ ഭയങ്കര ലൂസായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഈ വിനീഗറൊക്കെ ഇത് കുടിച്ച് ഡ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാക്കുക. വിനീഗർ ഒഴിച്ചോളൂ, എന്നിട്ട് കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് വിനീഗർ ചൂടാക്കൊന്നും വേണ്ട, വിനീഗറും ഉപ്പും കൂടെ ഇട്ടങ്ങ് മിക്സാക്കിയാൽ മാത്രം മതി. അങ്ങനെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്ത ശേഷം ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതേ രീതിക്ക് എല്ലാവരും ഉണ്ടാക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.